നമസ്കാരം. സംസ്ഥാനത്തെ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 17 മുതൽ ഓണക്കിറ്റിൽ ഉൾപ്പെടുത്താനുള്ള സാധനങ്ങളുടെ പാക്കിംഗ് പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ജി ആർ അനിൽ. ICAR CPCRI കായംകുളം റീജിയണൽ സ്റ്റേഷന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് പോസ്റ്റൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ പോസ്റ്റർ കവറും സ്റ്റാമ്പും റിലീസ് ചെയ്തു. ആഫ്രിക്കൻ പന്നിപ്പനി വയനാട് കണ്ണൂർ ജില്ലകളിൽ പന്നികളെ കൊന്നൊടുക്കിയതിനുള്ള നഷ്ടപരിഹാര തുക വിതരണം ചെയ്തു. ആസാദിക്ക അമൃത് മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ 2 ദിവസത്തെ കടൽ വിഭവ ഭക്ഷ്യ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച് ഫിഷറീസ് വകുപ്പ്. ചർമ്മമുഴ രോഗത്തിനെതിരെ വാക്സിൻ പുറത്തിറക്കി ഇന്ത്യ. രാജ്യത്തെ ക്ഷീരസമ്പത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച LSV വൈറസുകൾക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ലെംബി പ്രോ വാക് ഇന്ത്യ എന്ന വാക്സിനാണ് വികസിപ്പിച്ചത്. കേരള കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത, മത്സ്യബന്ധനത്തിന് വിലക്ക്. കൃഷി ജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു മോഹൻ, വാർത്തകൾ വിശദമായി. വറുതിയില്ലാതെ ഓണമുണ്ണാൻ കേരള സർക്കാരിന്റെ ഓണക്കിറ്റ് വിതരണം ഈ മാസം പകുതിയോടെ തുടങ്ങും. ഓഗസ്റ്റ് 3-ാം വാരത്തോടെ ഓണക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. ഓണക്കിറ്റിൽ ഉൾപ്പെടുത്താനുള്ള സാധനങ്ങളുടെ പാക്കിംഗ് പുരോഗമിക്കുകയാണെന്നും ഓഗസ്റ്റ് 17-ന് ശേഷം കിറ്റ് വിതരണം തുടങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തവണ ഓണക്കിറ്റ് ലഭിക്കുന്നത് വൈകുമോ എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. തുണിസഞ്ചി ഉൾപ്പെടെ 14 ഇനങ്ങളാണ് ഇത്തവണ ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തെ 92 ലക്ഷം റേഷൻ ഉടമകൾക്ക് ഓണക്കിറ്റ് ലഭിക്കും. ICAR സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റീജിയണൽ സ്റ്റേഷൻ കായംകുളത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി പോസ്റ്റൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ പോസ്റ്റൽ കവറും സ്റ്റാമ്പും റിലീസ് ചെയ്തു. കേരള പോസ്റ്റൽ സർക്കിളിന്റെ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഷേയുളി ബർമൻ IPOS കൃഷിമന്ത്രി പി പ്രസാദിന് പോസ്റ്റൽ കവർ നൽകി പ്രകാശനം നിർവഹിച്ചു. കായംകുളം MLA അഡ്വക്കേറ്റ് യു പ്രതിഭ അധ്യക്ഷയായ ചടങ്ങിൽ ICAR കായംകുളം ആക്ടിംഗ് ഹെഡ് ഡോക്ടർ അനിതകുമാരി, ICAR കാസർഗോഡ് ആക്ടിംഗ് ഡയറക്ടർ ഡോക്ടർ അനിത കരുൺ എന്നിവർ സാന്നിധ്യമറിയിച്ചു. ആഫ്രിക്കൻ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് വയനാട് കണ്ണൂർ ജില്ലകളിൽ പന്നികളെ കൊന്നൊടുക്കിയതിനുള്ള നഷ്ടപരിഹാര തുക വിതരണം ചെയ്തു. സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാര തുകയിലേക്ക് 50% നൽകുമ്പോൾ ബാക്കി 50% കേന്ദ്ര സർക്കാരാണ് വഹിക്കേണ്ടത്. എന്നാൽ കേന്ദ്ര വിഹിതത്തിനായി കാത്തുനിൽക്കാതെ നിശ്ചിത ഇനത്തിൽ ആവശ്യമായ തുക മൃഗസംരക്ഷണ വകുപ്പിന്റെ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ കോർപ്പസ് ഫണ്ടിൽ നിന്നും അനുവദിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്നും തുക ലഭിക്കുന്ന മുറയ്ക്ക് പണം റീകൂപ്പ് ചെയ്ത് ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ കോർപ്പസ് ഫണ്ടിലേക്ക് നിക്ഷേപിക്കും. വയനാട് കൽപ്പറ്റയിൽ വെച്ച് നടന്ന നഷ്ടപരിഹാര തുക വിതരണത്തിന് സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. വയനാട് കണ്ണൂർ ജില്ലകളിലായി ആകെ 52.23 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരത്തിനായി അനുവദിച്ചിട്ടുള്ളത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ എറണാകുളം ആലങ്ങാട് ബ്ലോക്കിൽ സംഘടിപ്പിച്ച കർഷക സഭകളുടെ ബ്ലോക്ക് തല ക്രോഡീകരണ യോഗവും ബ്ലോക്ക് തല കർഷക സഭയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആലങ്ങാട്, കരുമല്ലൂർ, കടുങ്ങല്ലൂർ, വാരാപ്പുഴ എന്നീ പഞ്ചായത്തുകളിലെയും ആലുവ, ഏലൂർ എന്നീ മുനിസിപ്പാലിറ്റികളിലെയും കർഷക സഭകളുടെ ഉദ്ഘാടനമാണ് ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചത്. യോഗത്തിൽ വെച്ച് ജില്ലാതല കർഷക അവാർഡ് ജേതാക്കളായ സിനി സന്തോഷ്, ഡേവിസ് CA, കൃഷി അസിസ്റ്റന്റ് വിനീത TA എന്നിവരെ ആദരിച്ചു. ആസാദിക്ക അമൃത് മഹോത്സവ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെയും ഞങ്ങളും കൃഷിയിലേക്ക് എന്ന കേരള സർക്കാർ പദ്ധതിയുടെയും ഭാഗമായി കാസർഗോഡ് പീലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ ഔഷധ ഉദ്യാനം നിർമ്മിക്കുന്നു. ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രവും പീലിക്കോട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ഔഷധ സമ്പുഷ്ട വീട്ടുമുറ്റം പദ്ധതിയുടെ ഭാഗമായാണ് ഔഷധോദ്യാന നിർമ്മാണം. 3 ഘട്ടങ്ങളായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്തിലെ പ്രധാന സ്ഥാപനങ്ങളിൽ ഔഷധോദ്യാന നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ ഈ മാസം ആദ്യവാരത്തോടെ ഗവേഷണ കേന്ദ്രം പൂർത്തീകരിച്ചു. ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം നാളെ വൈകുന്നേരം 3:30 ഗവേഷണ കേന്ദ്രത്തിലെ ഔഷധ സസ്യ മാതൃത്തോട്ടത്തിൽ വച്ച് പീലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കും. ദേശീയ ഹരിതസേന ഇക്കോ ക്ലബ്ബുകളുടെ ജില്ലാതല ഉദ്ഘാടനവും ജൈവ പച്ചക്കറി കൃഷിത്തോട്ടത്തിലെ കൃഷിയും പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. പരിസ്ഥിതിക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യർ ജീവിക്കുന്നതെന്നും പരിസ്ഥിതിയിലെ ജീവന ഘടകങ്ങളെല്ലാം പരസ്പര പൂരകങ്ങളാണെന്നും
ചടങ്ങിൽ മന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ച് കൂടുതൽ അറിവ് പകർന്നു നൽകേണ്ടത് കുട്ടികൾക്കാണ്. അവർക്ക് അത് കൂടുതൽ പ്രയോഗത്തിൽ വരുത്തുവാനും സാധിക്കും. ഉപഭോക്തൃ ശേഷി കൂടിയപ്പോൾ മനുഷ്യന് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു. എന്തും കാശ് കൊടുത്തു വാങ്ങാൻ കഴിയുമെങ്കിലും നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ സ്വന്തമായി കൃഷി ചെയ്തേ മതിയാകൂ എന്ന് മന്ത്രി വ്യക്തമാക്കി. മികച്ച കുട്ടി കർഷകനായ ആദർശിനെ മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ ആദരിച്ചു. കൃഷി ഉദ്യോഗസ്ഥനായ സുരേഷിന് പ്രത്യേക ആദരവും നൽകി. आसादी का अमृत महोत्सव आघोष भागुमी फिशरी वकुपे कड़ल विभव भक्ष्य फेस्टिवल फोर्टी सामपचु फोर्टी पलतराम सांस्कारी केन्द्र भक्ष्य फेस्ट संघ्र फिशरी वकुप नाशनल फिशरी डेवलपमेंट बोर्ड संस्थान फिशरी वकुपर संयुक्त मेल संघ फिशरी वकुपि की सोसैटी फोर असिस्टेंट टू फिशर वुमन मत्स्यफेड केरला कोस्टल एरिया डेवलपमेंट कॉर्पोरेशन स्टॉल भक्ष्यमेल उपरम वेल्लनाड मित्रा निकेतन कृषि विज्ञान केंद्र कर्षक दिनोबंध ई मसम पद कूण कृषि परशील संघटिपू तापर्यम पदुना ना मणी की मूबाई ना फोन नंबर बंधपे पेर रजिस्टर വനവൽക്കരണ പ്രവർത്തനങ്ങൾ സമര പ്രക്രിയയായി ഏറ്റെടുത്ത് പരിപാലന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. ആസാദിക അമൃത് മഹോത്സവിന്റെ ഭാഗമായി വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 7 നഗര കേന്ദ്രീകൃത മേഖലകളിൽ സ്മൃതിവനങ്ങൾ ഒരുക്കുന്നത് വലിയ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ ഇടങ്ങളിലും 75 വീതം വൃക്ഷതൈകൾ നട്ട് ഫലപ്രദമായ രീതിയിൽ പരിപാലിക്കുക എന്നതാണ് വനം വകുപ്പിന്റെ ലക്ഷ്യം. വരും വർഷങ്ങളിൽ കൂടുതൽ മികച്ച രീതിയിൽ വനവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താൻ വനം വകുപ്പിന് സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ ക്ഷീരമേഖലയിൽ കനത്ത വെല്ലുവിളി ഉയർത്തുന്ന ചർമ്മമുഴ രോഗത്തിനെതിരെ വാക്സിൻ വികസിപ്പിച്ച ഇന്ത്യ. കാപ്രിപ്രോക്സ് വൈറസ് കുടുംബത്തിലെ എൽഎസ്ടി വൈറസുകൾ രാജ്യത്തെ ക്ഷീരസമ്പത്തിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചിരുന്നു. പശുക്കളുടെ പാലുൽപാദനവും പ്രത്യുൽപാദനക്ഷമതയും എല്ലാം ഗണ്യമായി കുറയുന്നതിനും ഇത് കാരണമായി. ഈ രോഗത്തിനെതിരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ലെംബി പ്രോ വാക് ഇന്ത്യ എന്ന വാക്സിൻ 2 ദിവസം മുമ്പ് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് പുറത്തിറക്കി. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹരിയാനയിലെ നാഷണൽ സെന്റർ ഫോർ വെറ്റിനറി കൾച്ചർ, ബറേലിയിലെ ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞരാണ് വാക്സിൻ നേട്ടത്തിന് പിന്നിൽ. കേരള തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് ഇന്നും മുതൽ 13 വരെയും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വേഗതയിലും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വേഗതയിലും ശക്തമായ കാറ്റിന് സാധ്യത. അതേസമയം സംസ്ഥാനത്തെ മഴ കുറഞ്ഞതോടെ നേരിയ തോതിൽ താപനില വർദ്ധിച്ചു. എങ്കിലും താഴ്ന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇനിയും വെള്ളം ഒഴിഞ്ഞിട്ടില്ലെന്ന ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളുണ്ട്. കേരള തീരങ്ങളിൽ ഇന്നും കർണാടക തീരങ്ങളിൽ ഇന്നും മുതൽ 15 വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.